അസ്സലാമു അലൈക്കും. അങ്ങനെ ഞാൻ റമദാൻ മാസം എന്താ കഴിഞ്ഞു, സങ്കടം ഉണ്ട്, ഇല്ലാണ്ടില്ല. പെരുന്നാൾ വന്നു, ചെറിയ പെരുന്നാൾ വന്നു. എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തക്ബീറും കൂടെ ചെല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ വർഷം വരെ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ വർഷം വരെ പള്ളികളിലൊക്കെ തക്ബീർ ഈ സമയത്ത്, പെരുന്നാളെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഉറക്കെ തക്ബീർ ചൊല്ലി തുടങ്ങും. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തുടങ്ങും. ഇന്നിപ്പോൾ പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. നിയമതായിപ്പോയി, എന്താ ചെയ്യുക? കൊറോണയും കോവിഡൊക്കെ വന്നത് കൊണ്ട് ഗവൺമെൻറ് നിയമം വെച്ചേക്കണാണ്. എങ്കിലും നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാം. എന്തായാലും ആഘോഷങ്ങളില്ലാത്ത പെരുന്നാളായിപ്പോയി. എങ്കിലും പുറത്ത് ആഘോഷിക്കേണ്ട, അകത്ത് നമുക്ക് ആഘോഷിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഉള്ള വസ്ത്രങ്ങളൊക്കെ, പുതിയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ പുതിയതിടാം, അല്ലെങ്കിൽ അലക്കി തേച്ചൊക്കെ ഇടാം. സുന്നത്താണ്, അലക്കി തേച്ചിട്ടാൽ മതി. പിന്നെ പതിവുപോലെ ഭക്ഷണം ഉള്ളത് വെച്ച്, ഓണം എന്ന് പറഞ്ഞ പോലെ ഉള്ള ഭക്ഷണം വെച്ച് പെരുന്നാളൊക്കെ ആഘോഷിക്കാം. പക്ഷേ ഒരു സങ്കടം ഉണ്ട്. ഇതാ ഇപ്പം എനിക്കൊരു ചിത്രം കിട്ടി. ആ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ട് മൂന്ന് കുട്ടികൾ നിന്നുകൊണ്ടുള്ള ചിത്രം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കുട്ടികളുടെ കാര്യമാണ്, വലിയവരുടെ കാര്യമുള്ള നിൽക്കട്ടെ, കുട്ടികളുടെ കാര്യം. അവരൊക്കെ കളിച്ച് ആഘോഷിക്കേണ്ട പെരുന്നാളാണ്. ഉറക്കെ ഒച്ചെടുത്ത് കളിച്ച് ആഘോഷിക്കേണ്ട പെരുന്നാളാണ് കുട്ടികൾ കൂട്ടം കൂടിയിട്ട്, അല്ലേ? അപ്പോൾ ഞങ്ങൾ പണ്ടത്തെ കാലം ആലോചിച്ച്, ഞങ്ങൾ ഈ പ്രായത്തിലുള്ള, ഈ മൂന്ന് പിള്ളേരെ പ്രായത്തിലുള്ള ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ഭയങ്കര ആഘോഷമായിരുന്നു ഞങ്ങൾക്കൊക്കെ. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ തന്നെ ആയിരുന്നു. നേരത്തെ കുട്ടി വാപ്പ വസ്ത്രം, ഡ്രസ്സൊക്കെ അന്നന്ന് റെഡിമെയ്ഡല്ല, തയ്ക്കാൻ കൊടുക്കും. തയ്ക്കാൻ കൊടുത്ത് തലേ ദിവസം, പെരുന്നാളിൻ്റെ തലേ ദിവസം വാങ്ങിക്കൊണ്ടുവരും. പിന്നെ പെരുന്നാളെന്ന് കേൾക്കുമ്പോഴത്തേനും ഒരാഴ്ച മുമ്പേ വരും കുപ്പി വളക്കാരൻ, വളപ്പെട്ടി കൊണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷമാണ്. കുപ്പിവള കയ്യിലുണ്ടെങ്കിലും വീണ്ടും വാങ്ങിയിടും. കുപ്പിവളകൾ വാങ്ങും. ആ കുപ്പിവളക്കാരൻ തന്നെ നമ്മളെ കൈകളിൽ ഇട്ട് തരും. അതൊക്കെ ഭയങ്കര ഇപ്പോഴും ഓർമ്മ വരുന്നത് എനിക്ക്. പിന്നെ പെൺപിള്ളേർ കുപ്പിവള വാങ്ങും, ആൺപിള്ളേർ പന്ത് അല്ലെങ്കിൽ പമ്പരം, അതല്ലെങ്കിൽ ചെറിയ തോക്ക്, അതൊക്കെ വാങ്ങും. അങ്ങനെയാണ്. പിന്നെ തലേ ദിവസം, പെരുന്നാളിൻ്റെ തലേ ദിവസം വലിയ ഇത്താമാരൊക്കെ മൈലാഞ്ചി, ഞങ്ങൾ മൈലാഞ്ചി പൊട്ടിച്ചു കൊണ്ട് കൊടുക്കും. ഇലകളൊക്കെ പൊട്ടിച്ചു കൊടുക്കും. മൈലാഞ്ചി ചെടി പോയിട്ട് ഇലകളൊക്കെ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത്താമാരൊക്കെ അത് അരച്ച്, അമ്മീമ അരച്ച് അത് ഞങ്ങൾക്ക് ഇട്ട് തരും. ഇർക്കിലി കൊണ്ട് ഡിസൈനൊക്കെ ചെയ്തു തരും. കാരണന്മാർ, ഉമ്മമാരൊക്കെ അത് വാരിപ്പൊത്തും, കൈകളിൽ കാലിലൊക്കെ വാരിപ്പൊത്തും. അത് മൈലാഞ്ചിയുള്ള സുന്നത്തായിരുന്നു. ചിന്നത്തെന്ന് വെച്ചാൽ അറിയാലോ, ചെയ്താൽ കുറ്റം ഇല്ല, ചെയ്താൽ ഗുണമാണ്, ചെയ്താൽ കൂലിയാണ്. പക്ഷേ ചെയ്തില്ലെങ്കിൽ അതിന് ദോഷവും ഇല്ല, കുറ്റവും ഇല്ല. അതാണ് സുന്നത്ത്, അല്ലേ? മനസ്സിലായില്ലേ? ചെയ്താൽ അള്ളാഹുടെ കയ്യിൽ നിന്ന് നമുക്ക് കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ കുറ്റവും ഇല്ല. അതാണ് സുന്നത്ത്. അപ്പൊ സുന്നത്ത് കിട്ടാൻ വേണ്ടി എല്ലാവരും മൈലാഞ്ചി ഇടും. തലയിലൊന്നും ഒന്നും മൈലാഞ്ചി ഒന്നും ഇടൂല. പിന്നെ അതൊക്കെയാണ് തലേദിവസം. പിന്നെ അടുത്ത വീടുകളിലൊക്കെ പോകും പിള്ളേർ. രാത്രിയാണോ പകലാണോ ഒന്നുമില്ല, ടോർച്ച് പോലും ഇല്ലാണ്ട് അടുത്ത വീടുകളിലൊക്കെ ഓടും. പെരുന്നാളല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമായിരിക്കും. അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, മൈലാഞ്ചി ഇടാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേക്കും, എല്ലാവരും എഴുന്നേക്കും, കുളിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇടാൻ കാരണന്മാർ സഹായിക്കും നമ്മളെ. പിന്നെ വാപ്പാടെ വക കാരണന്മാരെ ചെയ്യുക, മുതിർന്ന കാരണന്മാർ അത്തറിൽ മുക്കിയിട്ട് പഞ്ഞി ചെവിയിൽ വെച്ച് തരും. അത് മേത്തൊക്കെ ഇങ്ങനെ തുടച്ച് തരും. അതിൻ്റെ മണം, എനിക്ക് തോന്നാം അത്തറിൻ്റെ മണം, ഒരു പക്ഷേ അത്തറ് ജന്നത്തിൽ ഫിർദൗസം ആയിരിക്കുമോ, അത്ര മണമാണ്. ഇന്ന് അങ്ങനെയുള്ള അത്തറൊന്നും പൂശുന്നവരൊന്നും കാണുന്നില്ല. പിന്നെ അതുകൂടാണ്ട് എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് കുട്ടികളൊക്കെ പുറത്തേക്കാൾ പോകും. എല്ലാ കുട്ടികളും ഇങ്ങനെ നടന്ന് എവിടേക്കൊക്കെ പോകണം തന്നെ അറിയില്ല. പിന്നെ മാർക്കറ്റിൽ പോകും. മതിലകം മാർക്കറ്റാണ് ഞങ്ങളുടെ മാർക്കറ്റ്. അവിടെ പോയി വീണ്ടും കുപ്പിവളകൾ വാങ്ങും. പിള്ളേരൊക്കെ വീണ്ടും തിരിച്ചു വരും.
ഉച്ചക്ക് ഭക്ഷണം എല്ലാവരും കൂടെ നിലത്തിരുന്നിട്ടേ, ഡൈനിങ് ടേബിൾ ഉണ്ടായിട്ട് പോലും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വാപ്പാക്ക് നിർബന്ധമായിരുന്നു. പായ വിരിച്ച് അതില് ഇല വെച്ച് ഇലയിൽ വിളമ്പിയിട്ടാണ് അന്ന് കഴിക്കുക. എല്ലാവരും കൂടെ ഒപ്പം ഇരുന്ന് നേരത്തെ കഴിക്കുകയും ചെയ്യും. 12:30 ഒക്കെ കഴിക്കും, അധികം വൈകിക്കൂല. അതിനു മുമ്പ് എല്ലാവരും കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാവും, നല്ല രസമായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം വെറും ചോറാന്ന് വെക്കുക, വെറും ചോറും പോത്തിറച്ചിയും പരിപ്പ് കറി ഉണ്ടാവും, തേങ്ങ അരച്ചത്. ചിലപ്പോൾ മോര് കറി ഉണ്ടാവും, ഇഞ്ചിക്കറി നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പേ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ പപ്പടം, വലിയ പപ്പടമായിരിക്കും, പോളെയുള്ള പപ്പടമായിരിക്കും. എല്ലാവരും കൂടെ ഇരുന്ന് നല്ല രസത്തിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കും. അത് നിർബന്ധമായിരുന്നു, നിലത്തിരുന്ന് കഴിക്കണം, നേരത്തെ കഴിക്കണം എന്ന് വാപ്പാക്ക്. ഉച്ച കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉമ്മയൊക്കെ വിശ്രമിക്കണം, ഒരു ഉമ്മ വാപ്പയൊക്കെ വിശ്രമിക്കണം, ഒരു അന്നത്തെ ദിവസം വിശ്രമിക്കില്ല. ഉമ്മമാരൊക്കെ ഞങ്ങളെയും കൂട്ടി അടുത്ത വീടുകളിലൊക്കെ പോകും. അവിടെ കൈകൊട്ടിക്കളി ഉണ്ടാവും, കാർണന്മാർ ഇതുപോലെ കാർണന്മാർ ഈ കച്ചമുണ്ടില്ലേ, കച്ചമുണ്ട് നല്ല പറയാ, ആ മുണ്ടും ജുബ്ബ ഒക്കെ പെങ്കുപ്പായം ഇട്ടിട്ട് ആ മുണ്ട് ഉടുത്തിട്ട് കാച്ചിമുണ്ട്, കച്ചമുണ്ടല്ല കാച്ചിമുണ്ട്, ഇത് കൈകൊട്ടി കളിക്കും. പെരുന്നാൾ കളിയാണ് അതിനെ പറയാം. അപ്പോൾ ആ കളിക്കാൻ ഉമ്മ, ഞങ്ങളുടെ ഉമ്മ സാരി ഉടുക്കുക, അതുകൊണ്ട് ഉമ്മ കളിക്കാൻ നിൽക്കാറില്ല, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കളിക്കും. അതൊക്കെ കാണും, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെയൊക്കെ രസകരമായ കാര്യങ്ങൾ ആയിരുന്നു പെരുന്നാൾ. പക്ഷേ ഇന്നത്തെ പെരുന്നാളിൻ്റെ ആഘോഷം കണ്ടപ്പോൾ ഈ കുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അവരെ കാര്യം കാണുമ്പോൾ ഒന്നും ഉറക്കമൊന്നും വർത്തമാനം പറയാനോ, ഒന്ന് അടുത്തിരിക്കാനോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യാനോ. വിഷ് പെരുന്നാളിൻ്റെ ആഘോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആലിംഗനം ചെയ്യാറുണ്ട് പരസ്പരം, അതുപോലും പറ്റണില്ല, അകന്നു നിൽക്കണം. പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, മാസ്ക് ധരിക്കണം, വീട്ടിൽ പോലും മാസ്ക് ധരിക്കാനാണ് പറയണത്. അപ്പം ഇന്നത്തെ കാലം അങ്ങനെ ആയി, എന്തായാലും നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ, അപ്പം നമ്മളെല്ലാവരും അങ്ങനെ അംഗീകരിച്ചേ പറ്റൂ. കുട്ടികളൊക്കെ ഇപ്പം അത് ഇൻവോൾവ്ഡ് ആയി ആ മാസ്കിലൊക്കെ, അല്ലേ? ഇന്നിപ്പോൾ എല്ലാവരും അണ്ടർവെയറല്ല മേടിക്കാൻ പോവുക, മാസ്ക് മേടിക്കണം. അണ്ടർവെയർ ഇട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുമൊന്നുമില്ല, പക്ഷെ മാസ്ക് ഇട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കും. അപ്പം ശിക്ഷയാണ്, ശിക്ഷ മാത്രമല്ല അസുഖം വരും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, സേഫായിട്ടിരിക്കുക. ആഘോഷങ്ങൾ ഒരു വഴിക്ക് നടക്കും, എന്തായാലും ഉള്ളത് വെച്ച് ആഘോഷിക്കുക, ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ആഘോഷിക്കുക. എന്തായാലും വേറെ ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. ബൈ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.